പാലക്കോട് വലിയ കടപ്പുറം ചൂട്ടാട് അഴിമുഖത്ത് പുലിമുട്ട് നിർമ്മാണത്തിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് പുലിമുട്ട് നിർമ്മിക്കണമെന്നുള്ളത്. സുനാമി ദുരന്തത്തോടെ പാലക്കോട് വലിയ കടപ്പുറം, പുതിയങ്ങാടി കടപ്പുറം, ചൂട്ടാട് കടപ്പുറം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് കടൽ വലിയ തോതിൽ പിൻവലിയുകയും മണൽത്തിട്ടകൾ രൂപപ്പെടുകയും ചെയ്തിരുന്നു. വേലിയേറ്റ സമയത്ത് പോലും ഇതോടെ മത്സ്യബന്ധന ബോട്ടുകൾക്ക് അഴിമുഖം വഴി കടന്നുപോകാൻ കഴിയാതെയായി. ഒട്ടേറെ വള്ളങ്ങൾ മണൽത്തിട്ടയിൽ തട്ടി തകരുന്ന സംഭവങ്ങളുമുണ്ടായി. മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയും വന്നു. വലിയ തോതിൽ ഡ്രെഡ്ജ് നടത്തിയെങ്കിലും അതും ഫലം കണ്ടില്ല. പയ്യന്നൂർ കല്യാശ്ശേരി MLA മാർ, പഞ്ചായത്ത് ഭരണസമിതികൾ, നാട്ടുകാർ, രാഷ്ട്രീയ പാർട്ടികൾ, കടലോര ജാഗ്രതാ സമിതി, കടക്കോടി തുടങ്ങിയവരുടെ നിരന്തര ശ്രമഫലമായാണ് അഴിമുഖത്ത് ഒടുവിൽ പുലിമുട്ട് നിർമ്മാണത്തിന് സർക്കാർ അനുമതി നൽകിയത്. ഒരുപാട് കാലങ്ങൾ ആഗ്രഹിച്ചിരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഒരു ആഗ്രഹങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പേരിൽ എല്ലാവരും പരിശ്രമിച്ച എല്ലാവർക്കും മത്സ്യത്തൊഴിലാളിയും കടക്കോടിയുടെ പേരിൽ നന്ദി പറയുന്നുണ്ട്. പിന്നെ അതിനുള്ള സജ്ജീകരണങ്ങളാണ് ഇന്നലെ മുതൽ ഇവിടെ ഇങ്ങനെ പുനരാരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ കല്ല് തൂക്കാനും അവരുടെ മെഷീനും കാര്യങ്ങളും വെക്കാനുള്ള ഒരു സജ്ജീകരണമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കോട് വലിയ കടപ്പുറം ചൂട്ടാട് അഴിമുഖത്ത് പുലിമുട്ട് നിർമ്മാണ പ്രവർത്തനത്തിന്റെ പ്രാരംഭഘട്ടമായി കല്ലുകളുടെ ഭാരം കണക്കാക്കുന്നതിനുള്ള വേവ് മെഷീൻ സ്ഥാപിക്കുന്നതിനുള്ള സ്റ്റാൻഡ് നിർമ്മിച്ചു തുടങ്ങി. മത്സ്യത്തൊഴിലാളികളുടെ വർഷങ്ങളായുള്ള പുലിമുട്ട് എന്ന ആവശ്യം അംഗീകരിച്ച് പുലിമുട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും എത്രയും പെട്ടെന്ന് തന്നെ പുലിമുട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണമെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഏകദേശം രണ്ട് നമ്മൾ UDF LDF ഭരിക്കുന്ന കാലങ്ങളിലേ നമ്മൾ ഇതിനെപ്പറ്റി ആവശ്യപ്പെട്ടിട്ടിരുന്നു. ഇപ്പോഴാണ് ഇത് പാസ്സായി വന്നത്. അതുകൊണ്ട് ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും സന്തോഷമായ ഒരു കാര്യങ്ങളായത്. ഇത് ഇനി എത്രയും പെട്ടെന്ന് പൂർത്തിയാകണമെന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളുടെ ഒരു ആഗ്രഹം. ഇനി ഒരു ജീവിതം പൊലിയാൻ പാടില്ല എന്നുള്ള ഒരാഗ്രഹവും കൂടിയുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക്. ഇതിനു വേണ്ടിക്ക് മത്സ്യത്തൊഴിലാളികൾ വളരെ അങ്ങേയറ്റം ഒരു 10-15 പ്രാവശ്യം തിരുവനന്തപുരം പോവുകയും വരികയും ചെയ്തിട്ടുണ്ട്. പുളിമുട്ടിനായാലും മറ്റേ മണ്ണിൻ്റെതായാലും പല കാര്യങ്ങൾക്കും അപ്പോൾ ഇപ്പോൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് വളരെ അങ്ങേയറ്റം വളരെ സന്തോഷമായിട്ടാണ് മത്സ്യത്തൊഴിലാളികൾ നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.